എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഈ സിനിമ കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. രണ്ട് പാചകക്കാരെന്ന് പറഞ്ഞാല് രണ്ടുപേരും രണ്ട് തട്ടിലുള്ളവരാണ്. ഒരാള് 5-സ്റ്റാർ ലെവലിലുള്ള ഫുഡ് പാകം ചെയ്യുന്ന ആള്, മറ്റേയാള് സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് പാകം ചെയ്യുന്നത്. ഇവർ തമ്മിൽ നടക്കുന്ന മത്സരമാണ് ഈ ചിത്രത്തിന്റെ ഒരു അടിസ്ഥാനമെങ്കിലും സ്റ്റോറി ലൈൻ അത്ര സിമ്പിൾ ആണെന്ന് കരുതി പടം അത്ര സിമ്പിൾ ഒന്നുമല്ല, വേറെ ലെവലിലാണ് ഈ സിനിമ ഈ സിമ്പിളായുള്ള കാര്യത്തെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സിനിമാ പ്രേമികള്, പ്രത്യേകിച്ച് പാചകം ഇഷ്ടമുള്ളവർ, ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു ചിത്രം തന്നെയാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് ഏത് പടത്തെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 2017 റിലീസായ കുക്ക് അപ്പ് എ സ്ട്രോം എന്ന ഹോങ്കോങ് ചൈനീസ് ഫിലിമാണിത്. ഒരു വട്ടമെങ്കിലും ഈ സിനിമ കാണാതെ പോയാല് അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. വെറും പാചകത്തിനപ്പുറം ഹൃദയസ്പർശിയായ ഒരുപാട് ഇമോഷൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയവും. നമുക്കപ്പോ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ചൈനയിലുള്ള സ്പ്രിംഗ് അവന്യൂ എന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ 30 വർഷം പഴക്കമുള്ള ഒരു റെസ്റ്റോറൻറ് ഉണ്ട്. പാരമ്പര്യം കൊണ്ടും വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു രുചി കൊണ്ടും ആ ഏരിയയിലെ ഏറ്റവും ഫേമസ് ആയ റെസ്റ്റോറൻറ്. നമ്മുടെ നായികയായ ധന്മയ് ആ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. ധന്മയുടെ ഫ്രണ്ട് ഒരു TV ചാനലില് വർക്ക് ചെയ്യാണ്. ആ ഫ്രണ്ട് തന്നെ ഇപ്പോൾ ധന്മയെയും അവളുടെ റെസ്റ്റോറൻറ്റിനെയും അതുപോലെ തന്നെ അവളുടെ റെസ്റ്റോറൻറ്റിന്റെ ജീവനും ശ്വാസവും എല്ലാമായ സ്കൈ എന്ന ഷെഫിനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. സ്കൈ വളരെ ടാലന്റഡ് ആയ ഒരു ഷെഫാണ്. സ്കൈയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൻ കാലം ഇത്രയും പിന്നിട്ടിട്ടും മോഡേൺ ആയിട്ടുള്ള യാതൊന്നും അവന്റെ പാചകത്തിന് ഉപയോഗിക്കുന്നില്ല. എല്ലാം ട്രഡീഷണൽ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. പ്രഷർ കുക്കർ പോലും യൂസ് ചെയ്യാതെ, എന്നാൽ പ്രഷർ കുക്കറിന് അതേ എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ട്രഡീഷണൽ ആയിട്ടാണ് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. സ്കൈയെ ഇൻട്രോ കാണിക്കുന്ന ആ ഒരു സീനിൽ സ്കൈ ചിക്കൻ റൈസ് നൂഡിൽസ് പാചകം ചെയ്യുകയാണ്. സ്കൈയുടെ ആ കുക്കിംഗ് കണ്ടാൽ തന്നെ സ്ക്രീനിൽ നിന്ന് അതേപടി എടുത്ത ആ നൂഡിൽസ് കഴിക്കാനായി തോന്നിപ്പോവും. അത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്ന ആ TV ചാനലിൽ നിന്ന് വന്ന പെണ്ണിന് ഈ റൈസ് നൂഡിൽസ് കണ്ടിട്ട് കഴിക്കാൻ കോതിയായിട്ട് വയ്യ. അവൾ അതെടുത്ത് കഴിക്കാൻ ഒരുങ്ങുമ്പോൾ കൈ അവളെ തടയാണ്. വീഡിയോ എടുക്കാൻ വന്നെങ്കിൽ വീഡിയോ എടുത്തിട്ട് പോണം, ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ ക്യൂവിൽ പോയി നിൽക്കണമെന്ന് സ്കൈ പറയുന്നു. നോക്കുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസ്റ്റോറന്റിന്റെ മുന്നിൽ ഒരു നീണ്ട ക്യൂ. ആ സമയത്ത് ഈ ക്യൂവിലൊന്നും നിൽക്കാതെ ഒരാള് ഇടിച്ചു കയറി അകത്ത് കയറി വന്നിരുന്ന് ഓർഡർ കൊടുക്കാനായിട്ട് റെഡി ആവുന്നു. ആ സമയം അയാളുടെ അടുത്തേക്ക് സ്കൈ ഒരു ബുക്കും പേനയുമായി എത്തുന്നു. സ്കൈയോട് ഇയാള് ഇവിടെയുള്ള എല്ലാ ഫുഡും എടുത്തോണ്ട് വാ, പക്ഷെ എണ്ണയും ഉപ്പും ഒക്കെ കുറച്ച് മതി, എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉള്ളതാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇയാള് പറയുന്നത് കേട്ട് തലയാട്ടി സ്കൈ എന്തൊക്കെയോ പേപ്പറിൽ എഴുതുന്നുണ്ട്. അതിനുശേഷം പേപ്പർ കീറി അയാളുടെ കൈ കൊടുക്കുന്നു. അയാള് നോക്കുമ്പോ എഴുന്നേറ്റ് ക്യൂവിൽ പോയി നിൽക്കുന്നതാണ് ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇയാൾക്ക് ഉടനെ ദേഷ്യം വരുന്നു. ഞാൻ ഇന്ന് വരെ ക്യൂവിൽ നിന്നിട്ടില്ല, എന്നെ ആരും ഇങ്ങനെ അപമാനിച്ചിട്ടുമില്ല, ഞാൻ ആരാന്ന് നിനക്കറിയാമോടാ എന്നൊക്കെ ആള് സ്കൈക്ക് നേരെ ആക്രോശിക്കുമ്പോൾ താൻ ആരായാൽ എനിക്കെന്താ, ഇവിടെ 7 എന്ന ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ എല്ലാരും പാലിക്കുന്ന പോലത്തെ ഇവിടുത്തെ നിയമങ്ങൾ താനും പാലിക്കണമെന്ന് അയാളോട് സ്കൈ പറയുന്നു. പിന്നീട് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഫ്രാൻസിലേക്കാണ്. ഫ്രാൻസിലാണ് നമ്മുടെ കഥയിലെ സെക്കൻഡ് ഹീറോ ആയ പോൾ ഉള്ളത്. പോൾ ഒരു ഷെഫാണ്. ഷെഫ് എന്ന് വെച്ചാൽ 5-സ്റ്റാർ ലെവലിലുള്ള ഒരു ഷെഫ്. ട്രഡീഷണലായ ഫുഡ് റെസിപ്പീസിന് പോലും മോഡേൺ ടച്ച് കൊടുത്ത് വേറെ ലെവലിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ഷെഫ്. ഫ്രാൻസിലെ രാജാവിനും റാണിക്കും വരെ പോളിന്റെ ഫുഡ് വലിയ ഇഷ്ടമാണ്. ഫ്രാൻസിലെ രാജാവിന് കുഞ്ഞുണ്ടായ ആ ഒരു സ്പെഷ്യൽ മൊമെന്റിന് രുചി കൂട്ടിയത് പോളിന്റെ ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ നാട്ടിൽ ഭയങ്കര ഫേമസ് ആവുന്നു. മാഗസിൻ, ന്യൂസ് പേപ്പർ, അങ്ങനെ എല്ലായിടത്തും പോളിനെ പറ്റിയുള്ള കാര്യങ്ങൾ വരുന്നു. അതുമൂലം പോളിന് പ്രമോഷൻ കൊടുത്ത് അവൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഫ്രാൻസിലെ ആ ഒരു റെസ്റ്റോറന്റിലെ ഏറ്റവും ടോപ്പ് ഷെഫായി നിയമിക്കാനായി അതോറിറ്റീസ് തീരുമാനിക്കുന്നു. പക്ഷെ പോള് ആ കാര്യം പറഞ്ഞപ്പോൾ അത്ര ഹാപ്പി ആവുന്നില്ല. അവൻ പറയുന്നുണ്ട്, എന്റെ അമ്മ ചൈനീസും അച്ഛൻ കൊറിയനുമാണ്, എന്റെ രക്തത്തിൽ തന്നെ രണ്ട് കൾച്ചർ മിക്സ് ആയിട്ടുണ്ട്. എന്റെ ആഗ്രഹം ചൈനയിലേക്ക് പോയി അവിടെ നല്ല ഷെഫ് എന്ന പേരെടുക്കണമെന്നാണ്. കൂടാതെ ചൈനയിൽ നിന്ന് എനിക്ക് നല്ല ഒരു ജോബ് ഓഫറും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഓഫർ റിജക്ട് ചെയ്ത് എന്റെ ഗേൾഫ്രണ്ടായ മായയുടെ കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പോൾ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്കൈയെയാണ്. സ്കൈയുടെ റെസ്റ്റോറന്റിലിരുന്ന് ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഏരിയ ഡെവലപ്പ് ആവാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ഇവിടെയൊക്കെ എന്തൊക്കെയോ പ്രോജക്ടുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ നടപ്പിലായി കഴിഞ്ഞാൽ മിക്കവാറും ഇവിടുന്ന് കുടിയൊഴിപ്പിക്കലൊക്കെ നടക്കുമെന്ന്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സ്കൈ അവന്റെ നായ്ക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്.
ആ സമയത്ത് അവൻ അവന്റെ കുട്ടിക്കാലത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. അവൻ കുഞ്ഞായിരുന്ന സമയത്ത് അവന്റെ അച്ഛന്റെ കൂടെ കിച്ചണിൽ നിൽക്കുമ്പോൾ സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ അവൻ അറിയാതെ അവന്റെ കൈവിരൽ മുറിക്കുന്നു. അത് കണ്ട് ദേഷ്യം പിടിച്ച അച്ഛൻ, മര്യാദയ്ക്ക് ഇതൊന്ന് കട്ട് ചെയ്യാൻ അറിയാത്ത നീ എങ്ങനെ ഷെഫാകും, നിന്നെ ഒന്നിനും കൊള്ളില്ല, മേലാൽ അടുക്കള പരിസരത്ത് നിന്നെ കണ്ടുപോകരുത് എന്നെല്ലാം പറയുന്നു. പാചകം ചെയ്യുന്ന സമയത്ത് കണ്ണും മനസ്സും എല്ലാം ഏകാഗ്രമായിരിക്കണം. നിനക്ക് ഈയൊരു ചെറിയ കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെയാണ് ഷെഫാകണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആരോടും എന്റെ മകനാണ് നീ എന്ന് പറഞ്ഞ് എന്റെ മാനം കളയല്ല് എന്നെല്ലാം സ്കൈയോട് പറയുന്നു. കുട്ടി സ്കൈക്ക് അത് കേട്ട് വല്ലാതെ വിഷമവും ആകുന്നു. അങ്ങനെ ഇരിക്കെ സ്കൈയുടെ അച്ഛൻ അയാളുടെ സുഹൃത്തായ 7 എന്ന പേരുള്ള ഷെഫിനെ സ്കൈയെ ഏൽപ്പിച്ച ശേഷം അവനെ നീ നല്ലൊരു ഷെഫാക്കി മാറ്റിയെടുക്കണമെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ആരോടും യാതൊന്നും പറയാതെ ഈ നാട് വിട്ടു പോവുകയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ചെറിയ പയ്യനായ സ്കൈ ഇപ്പോൾ വലിയ ഒരു യുവാവായി മാറിയിരിക്കുന്നു. അതും നാടറിയുന്ന ഒരു ഷെഫായി മാറിയിരിക്കുന്നു. എന്നിട്ട് പോലും അന്ന് നാട് വിട്ടുപോയ സ്കൈയുടെ അച്ഛൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഫിഷ് മാർക്കറ്റ് ആണ്. അവിടെ പോള് കുറച്ച് മീൻ വാങ്ങാനായി എത്തിയിരിക്കുകയാണ്. ഒരു കടയിൽ ചെന്ന് പോൾ അവന്റെ ആവശ്യം പറഞ്ഞിട്ട് അങ്ങനത്തെ മീനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കടക്കാരൻ, ഏ വലിയ മീനൊന്നും ഇവിടെ ഇല്ല, ഇവിടെ ചെറിയ ചെറിയ മീനുകളെ ഉള്ളൂ എന്ന് പറയുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് സ്കൈ വരുന്നത്. സ്കൈ കടക്കാരനോട് എന്റെ മീൻ റെഡിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കടക്കാരൻ സ്പെഷ്യലായി വേറൊരു ബോക്സിലിട്ട് വെച്ചിരുന്ന മീൻ സ്കൈയെ കാണിച്ചിട്ട് ദേ നിന്റെ മീൻ എന്ന് പറയുന്നു. അത് കാണുമ്പോൾ പോളിന് ഭയങ്കര ഷോക്ക്. പോൾ കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് വലിയ ഫ്രഷ് വാട്ടർ ഫിഷ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താ നിങ്ങൾ മാറ്റി വെച്ച് ഇവന് കൊടുക്കുന്നല്ലോ, എന്താ ഇയാൾക്ക് മാത്രം ഒരു പ്രത്യേകത എന്ന് കടക്കാരനോട് പോള് ചോദിക്കുമ്പോൾ കടക്കാരൻ പറയുന്നത്, ചെറിയ മീനൊക്കെ ആർക്കും പാകം ചെയ്യാം, പക്ഷെ ഇതുപോലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വലിയ മീനുകൾ പാകം ചെയ്യണമെങ്കിൽ അതൊരു ടാലന്റഡ് ആയ പാചകക്കാരന് മാത്രമേ കഴിയൂ. ഞങ്ങളുടെ ഏരിയയിൽ ഏറ്റവും ടാലന്റഡ് ആയ പാചകക്കാരനാണ് സ്കൈ എന്ന്. അത് കേൾക്കുമ്പോൾ പോൾ, ഓഹോ അത്ര ടാലന്റഡ് ആണോ, എങ്കിൽ അതൊന്ന് അറിയണമല്ലോ എന്ന് കരുതി നീ ഈ മീനെ എങ്ങനെയാണ് പാകം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്കൈ അവന്റേതായ ഒരു ട്രഡീഷണൽ മെത്തേഡ് പറയാണ്. മുള്ളൊന്നുമില്ലാത്ത അന്ന് അടുക്കത്ത് പീസ് എടുത്ത് സ്പ്രിംഗ് ഒനിയനിൽ കവർ ചെയ്ത് അത് വളരെ ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ. അത് കേട്ട് കഴിയുമ്പോൾ പോൾ പറയുന്നത്, ഞാൻ ഈ മീനെ വളരെ സ്ലോ കുക്കായി അതിന്റെ ഫ്രഷ്നെസ് പോകാതെ വൈറ്റ് ഒനിയനും ക്യാരറ്റും ബ്ലഡ് ഓറഞ്ചസും വൈനും ഒക്കെ ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഒരേ മീനെ ട്രഡീഷണൽ ആയ രീതിയിൽ എങ്ങനെ കുക്ക് ചെയ്യാമെന്നും മോഡേൺ ആയ രീതിയിൽ എങ്ങനെ കുക്ക് ചെയ്യാമെന്നും ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചോണ്ടിരിക്കുകയാണ്. അത് കേട്ട് മടുത്ത കടക്കാരൻ, മതി മതി തർക്കിക്കൊന്നും വേണ്ട, ഈ മീനെ ഞാൻ രണ്ടായി മുറിക്കാം, രണ്ടുപേരും ഓരോ കഷ്ണം വെച്ച് കൊണ്ടുപോക്കോ എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സ്കൈയുടെ ഹോട്ടലായ 7 ഉള്ള സ്പ്രിംഗ് അവന്യൂല് സ്കൈയുടെ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് ഒരു പുതിയ 3-സ്റ്റാർ ഹോട്ടൽ വരെയാണ്. ആ ഹോട്ടലിലേക്കാണ് നമ്മുടെ പോള് ജോലിക്കായി വന്നിരിക്കുന്നത്. ഹോട്ടലിന്റെ ഉദ്ഘാടന ദിവസം ആ നാട്ടിലെ ചെയർമാനാണ് ഇനോഗ്രേഷനൊക്കെ വന്നിരിക്കുന്നത്. ഇതേ സമയം ഒരു പുതിയ ഹോട്ടൽ തങ്ങളുടെ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് 7 ഹോട്ടലിലുള്ള ആളുകൾ പാത്രമൊക്കെ കൊട്ടി റോഡിലിറങ്ങി നല്ല ഫുഡ് ടേസ്റ്റ് ഉള്ള ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോളിന്റെ ഹോട്ടലായ സ്റ്റെല്ലയിലുള്ള കുറച്ച് ഗാർഡ്സ് എത്തി ഇവരെ തടയുന്നു. നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇത് റെസ്റ്റോറന്റ് അല്ലേ, റെസ്റ്റോറന്റിലേക്ക് ഇങ്ങനെയൊക്കെയാണോ ആൾക്കാരെ വിളിക്കുന്നത്, ഒരു പുതിയ റെസ്റ്റോറന്റ് ഇന്ന് ഓപ്പൺ ചെയ്തതല്ലേ ഉള്ളൂ, അതേസമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താണ് എന്നല്ല. അങ്ങനെ ഈ രണ്ട് റെസ്റ്റോറന്റിലെ കൂട്ടരും തമ്മിൽ വഴക്കാവുന്നു. പോളിന്റെ റെസ്റ്റോറന്റിലെ ഒരാള് സ്കൈയുടെ റെസ്റ്റോറന്റിലെ ഗ്രൂപ്പിനോട് പറയാണ്, ഞങ്ങളുടെ കയ്യിലാണ് ലോകത്തെ ഏറ്റവും നല്ല ഷെഫ് ഉള്ളത്, അതുകൊണ്ടാണ് ഇത്രയും റെസ്റ്റോറൻറ്സ് ഉള്ള ഈ ഏരിയയിൽ ഒരു പുതിയ റെസ്റ്റോറന്റ് തുറക്കാനുള്ള ധൈര്യം ഞങ്ങൾ കാണിച്ചത്. നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടപ്പോഴേ പേടിയായിട്ടല്ലേ നിങ്ങളിങ്ങനെ ഭീരുക്കളെ പോലെ പാത്രമൊക്കെ കൊട്ടി കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത് എന്നെല്ലാം. അത് കേൾക്കുമ്പോൾ സ്കൈയുടെ റെസ്റ്റോറൻറ്റുകാരെ വെറുതെ വിടുമോ, അവര് പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വലിയ ഷെഫും വലിയ റെസ്റ്റോറൻറ്റും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെന്താ, ഞങ്ങളുടെ കയ്യിൽ അതിലും വലിയ ഷെഫും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ടല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ മായ നിങ്ങളുടെ ഷെഫ് ആരാണ് എന്ന് തിരക്കുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി സ്കൈ വരുന്നത്. സ്കൈ ആണെങ്കിൽ ഈ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. സ്കൈയെ കണ്ട ഉടനെ അവന്റെ ആളുകൾ ദേ ഇതാണ് ഞങ്ങളുടെ ഷെഫ് എന്ന് പറഞ്ഞ് സ്കൈയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതേ സമയം അങ്ങോട്ടേക്ക് എത്തിയ പോളിനെയും പോളിന്റെ ആൾക്കാര് ഞങ്ങളുടെ ടാലന്റഡ് ആയ ഷെഫ് ഇതാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ സ്കൈക്കും പോളിനും ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലല്ലോ, അവർ പരസ്പരം മീൻ മാർക്കറ്റിൽ വെച്ചേ പരിചയപ്പെട്ടതാണ്. എന്തായാലും ഇപ്പോൾ ഇത് രണ്ട് ഹോട്ടലുകൾ തമ്മിലുള്ള അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ ഷെഫുമാരുടെ ടാലന്റ് ഒന്ന് പരിശോധിക്കാനായി ചെറിയൊരു മത്സരം വെക്കുകയാണ്. പോൾ ഒരു മീനെ ഇങ്ങനെ കുത്തി കുത്തി അതിലെ മുള്ളെല്ലാം എടുക്കുന്നു. എന്നിട്ട് അത് പോൾ സ്കൈക്ക് ആ മീൻ പാസ് ചെയ്യുന്നു. സ്കൈ ആണെങ്കിൽ ആ മീനെ ക്രിസ് ക്രൂസ് ആയി കുറെ വര വരയ്ക്കുന്നു. അതിനുശേഷം അതിന്റെ സ്കിന്നിനും ഫ്ലഷിനും ഇടയിലുള്ള ഭാഗത്തൂടെ കത്തി കൊണ്ട് വരയുന്നു.
പിന്നീട് ആ മീനെ പൊക്കി വായുവിലേക്ക് എറിയുമ്പോൾ നല്ല പെർഫെക്റ്റ്ലി സ്ലൈസ്ഡ് പീസസ് ആയി സ്കിന്നിൽ നിന്ന് മാറി ആ മീൻ വരുന്നു. അത് കണ്ട് പോൾ അതിശയിക്കുന്നുണ്ട്. പോള് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസായി നിന്ന് എല്ലാരും അതിശയിക്കുന്നു. പോളിന്റെയും സ്കൈയുടെയും പെർഫോമൻസ് കണ്ട ചെയർമാൻ രണ്ടുപേരോടും ഇന്റർനാഷണൽ ഷെഫ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ ടാലന്റഡ് ആണ്. നിങ്ങളിൽ ആര് ജയിച്ചാലും നമ്മുടെ ഈ ലൊക്കാലിറ്റി തന്നെയാണ് ഫേമസ് ആകാൻ പോകുന്നത്. അത് നമ്മളുടെ ഈ ലൊക്കാലിറ്റി ഫർദർ ഡെവലപ്പ് ആവാനായി ഒരുപാട് സഹായിക്കും എന്നൊക്കെ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിനിമയുടെ തുടക്കത്തിൽ ഒരു ടിവി റിപ്പോർട്ടർ സ്കൈയെ ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടിരുന്നല്ലോ. സ്കൈ കുക്ക് ചെയ്യുന്ന സ്റ്റൈലുകളെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പോളിനെ ഇന്റർവ്യൂ ചെയ്യുകയും അവന്റെ കുക്കിംഗ് സ്റ്റൈലെല്ലാം വീഡിയോ റെക്കോർഡും ചെയ്യുന്നു. ആ സമയത്ത് പോൾ മോഡേൺ രീതിയിൽ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതേ ഫുഡ് സ്കൈ ആണെങ്കിൽ അവന്റെ റെസ്റ്റോറന്റിൽ വളരെ ട്രഡീഷണൽ ആയ രീതിയിലും പ്രിപ്പയർ ചെയ്യുന്നു. ദാൻമയി വളരെ ഫീലായി എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ട സ്കൈ എന്താണെന്ന് അവളോട് കാര്യം തിരക്കുമ്പോൾ അവൾ പറയുന്നത്, പോളിന്റെ റെസ്റ്റോറന്റ് ഇവിടെ വന്നതിന് ശേഷം 7 restaurants കസ്റ്റമേഴ്സ് നന്നായി കുറയുന്നുണ്ട് എന്നാണ്. അത് കേൾക്കുമ്പോൾ സ്കൈ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, എത്ര കസ്റ്റമേഴ്സ് വന്നു എന്നത് നീ കാര്യമാക്കി എടുക്കണ്ട, കഴിച്ചതിൽ എത്ര പേർക്ക് നമ്മളുടെ ഫുഡ് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരേ ഭക്ഷണം തന്നെ അവൻ അവന്റേതായ മോഡേൺ രീതിയിലും ഞാൻ എന്റേതായ ട്രഡീഷണൽ രീതിയിലുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് രണ്ടും കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം മീൻ വാങ്ങാനായി സ്കൈ ഫിഷ് മാർക്കറ്റിലേക്ക് ചെല്ലുന്നു. അവൻ പതിവായി മീൻ വാങ്ങാറുള്ള ആ മീൻകാരന്റെ മീൻ കൊട്ട് എല്ലാം കാലിയായിട്ടാണ് ഇരിക്കുന്നത്. കാര്യം തിരക്കുമ്പോൾ അയാൾ പറയുന്നത്, പോളിന്റെ റെസ്റ്റോറന്റിൽ നിന്ന് വന്ന് ഓരോ മീനിനും ഇരട്ടി വില കൊടുത്ത് അത് മേടിച്ചോണ്ട് പോയെന്ന്, നല്ല കാശ് അവർ ഓഫർ ചെയ്തതുകൊണ്ട് ഞാനും അങ്ങ് കൊടുത്തു എന്ന് മീൻകാരൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ സ്കൈ പറയുന്നത്, സാരയില്ല, എനിക്ക് നാളത്തേക്ക് നിങ്ങൾ എടുത്തു വെച്ചാൽ മതിയെന്നാണ്. അവൻ ഇങ്ങനെ മീൻകാരനോട് പറയുന്നുണ്ടെങ്കിലും സ്കൈക്ക് അത് വല്ലാതെ വിഷമമാകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പോളിന്റെ റെസ്റ്റോറന്റിൽ വന്ന കസ്റ്റമേഴ്സിന്റെ കാർ റോഡ് നീളെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 7 restaurantsന്റെ മുൻവശമെല്ലാം ഈ കാർ കാരണം ബ്ലോക്ക് ആയി കിടക്കുന്നു. ധന്മയും 7 restaurantsലെ ബാക്കിയുള്ളവരും കൂടി പോളിന്റെ റെസ്റ്റോറന്റിലേക്ക് ചെന്ന് വഴക്കുണ്ടാക്കിയാണ്, എന്താ ഞങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് കസ്റ്റമേഴ്സ് വരണ്ടേ, നിങ്ങൾ എന്താ ഞങ്ങളുടെ വഴിയെല്ലാം ബ്ലോക്ക് ആക്കി ഇട്ടിരിക്കുന്നത് എന്നെല്ലാം. അത് കേൾക്കുന്ന മായ വളരെ കൂളായി, ഓ അതിനെന്താ, കസ്റ്റമേഴ്സ് ഇപ്പൊ കഴിച്ചിട്ടിരുന്നേക്കും, അപ്പൊ അവരവരുടെ കാർ എടുത്തോണ്ട് പൊക്കോളും, ഇത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ന്യൂസ് വരുന്നത്. ഇന്റർനാഷണൽ ഷെഫ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള റെസ്റ്റോറൻസിന് ഒരു വോട്ടിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. പബ്ലിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളാണ് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. ഈ വർഷത്തെ കോമ്പറ്റീഷനായിട്ട് വോട്ടിംഗിലൂടെ എലിജിബിലിറ്റി നേടിയിരിക്കുന്നത് സ്കൈയുടെ 7 restaurantsഉം പോളിന്റെ സ്റ്റെല്ല എന്ന റെസ്റ്റോറൻറ്റുമാണ്. ആ കോമ്പറ്റീഷനിൽ ജയിക്കുന്ന റെസ്റ്റോറൻറ്റിന് ഗോഡ് ഓഫ് കുക്കറി എന്നറിയപ്പെടുന്ന വളരെ ഫേമസ് ആയ മൗണ്ടൈൻ ഗോ എന്ന ചൈനീസ് ഷെഫിന്റെ കൂടെ മത്സരിക്കാനും കുക്ക് ചെയ്യാനുമുള്ള ഒരു അവസരം കിട്ടുമെന്നാണ് ഉള്ളത്. അത് കേൾക്കുമ്പോൾ ഉടനെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആവുന്നു. പക്ഷേ ആക്ച്വലി ഈ മൗണ്ടൈൻ ഗോ എന്ന് പറഞ്ഞ ഷെഫ് ആണ് സ്കൈ കോയുടെ അച്ഛൻ. അത് സ്കൈക്കും അറിയാം, 7 ആ മനുഷ്യനും അറിയാം. സ്കൈയെ 7 അയാളുടെ സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ടാണല്ലോ സ്കൈയുടെ അച്ഛൻ ഈ നാട് വിട്ടു പോയത്. എന്തായാലും അന്ന് ആ പോയതിനു ശേഷം സ്കൈയെ അവന്റെ അച്ഛൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ TVയിലൂടെയാണ് അവൻ അവന്റെ അച്ഛനെ കാണുന്നത്. പിന്നീട് മൗണ്ടൈൻ ഗോയുടെ ഒരു ഇന്റർവ്യൂ കാണിക്കുന്നുണ്ട്. ഇന്റർവ്യൂല് ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി സെലക്ടഡ് ആയിരിക്കുന്ന റെസ്റ്റോറന്റുകളെയും ഷെഫിനെയും പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ സ്കൈക്കോയെ പറ്റിയും സംസാരിക്കുന്നു. ആങ്കർ മൗണ്ടൈൻ കോയോട് ചോദിക്കുന്നുണ്ട്, സ്കൈക്കോ താങ്കളുടെ മകനാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അത് സത്യമാണോ എന്ന്. അത് കേൾക്കുമ്പോൾ ഉടനെ മൗണ്ടൈൻ കോയ്ക്ക് ദേഷ്യം വരുന്നു. കോ എന്ന പേരിലുണ്ടെങ്കിൽ അവർ മൊത്തം എന്റെ മക്കളാവോ, നിങ്ങൾ എന്തു ഈ പറയുന്നത്, ഇങ്ങനത്തെ നോൺസെൻസിനൊന്നും ഉത്തരം തന്നു കളയാൻ എന്റെ കയ്യിൽ സമയമില്ല എന്നെല്ലാം പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 7 restaurantsലുണ്ടായിരുന്ന ധന്മയെയും സ്കൈയെയും മായോ പോളിന്റെ റെസ്റ്റോറന്റിലേക്ക് ഡിന്നറിന് വന്ന് ക്ഷണിക്കുന്നതാണ്. അങ്ങനെ ഡിന്നറിന് സമയമാകുമ്പോൾ സ്കൈയും ധന്മയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവരുടെ മെനു കാർഡ് ഫുള്ള് ഫ്രഞ്ച് ഭാഷയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്കൈക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ധന്മയി ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽസ് കൊണ്ടുവന്നാൽ മതി എന്ന് ഫ്രഞ്ചിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നു. അത് കണ്ട് സ്കൈ അതിശയിച്ച് ധന്മയോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാ ഫ്രഞ്ച് ഒക്കെ പഠിച്ചതെന്ന്. അപ്പോൾ അവൾ പറയുന്നത്, ഇങ്ങോട്ടേക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടിയപ്പോഴേ ഞാൻ ഈ ഒരു ഡയലോഗ് കാണാപാഠം പഠിച്ചു വെച്ചു എന്ന്. അങ്ങനെ ഇവരുടെ മുന്നിലേക്ക് ആദ്യം ഒരു ഡിഷ് കൊണ്ടുവെക്കുന്നു. ആ ഡിഷ്
കണ്ടാൽ ബുൾസൈ പോലെയാണുള്ളത്. അയ്യേ, ഇത് കഴിക്കാനാണോ നമ്മൾ ഇവിടം വരെ വന്നതെന്ന് ധന്മയും സ്കൈയും വിചാരിച്ചിരിക്കുന്നു. എന്തായാലും അവരതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്, കണ്ടാൽ ബുൾസൈ പോലെ ഇരിക്കുന്ന ആ ഡിഷിൽ മുട്ടയേ ഇല്ല. അതിലുള്ള ഫ്ലേവർ മാംഗോയും പാഷൻ ഫ്രൂട്ടും കോക്കനട്ട് ഓയിലും വൈനും ഒക്കെയാണ്. കാഴ്ചയിലും രുചിയിലുമുള്ള ആ ഒരു വ്യത്യസ്തത സ്കൈയെ അത്ഭുതപ്പെടുത്തുന്നു. അതിനുശേഷം ഇവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ടാൽ ചെടിച്ചട്ടിയും അതിൽ നട്ടുവെച്ചിരിക്കുന്ന ക്യാരറ്റും കൂണും പോലെ തോന്നുന്ന ഒരു സാധനമാണ്. മായോ, ഇത് ഡിഷാണ്, ഇത് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മുളച്ചു വരും, അത് നമുക്ക് കഴിക്കാം, ഇതാണ് സാലഡ് എന്നെല്ലാം പറയുന്നു. എന്തായാലും ഇത്തവണ സ്കൈക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവൻ ദേഷ്യത്തോടെ ആ ഒരു ചെടിച്ചട്ടി എടുത്തുകൊണ്ട് കിച്ചണിലുണ്ടായിരുന്ന പോളിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നിന്റെ ടെക്നിക്കുകൾ കാണിക്കാനാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഷെഫുമാരോട് മാറി നിൽക്കാനായി ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഒരു പീസ് ഇറച്ചി കഷ്ണം സ്കൈക്ക് കൊടുത്തിട്ട് ഇതും കൊണ്ട് നീ എങ്ങനെയാണ് ഫുഡ് പാകം ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കാമോ എന്ന് തിരക്കുന്നു. ആ സമയത്ത് സ്കൈ അവൻ അറിയാവുന്ന ട്രഡീഷണൽ ആയ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് ഒരു ഫുഡ് പാകം ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ അതേപോലത്തെ തന്നെ ഒരു ഇറച്ചി കഷ്ണം കൊണ്ട് മോഡേൺ ആയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിമിഷം നേരം കൊണ്ട് ഫുഡ് പാകം ചെയ്യുന്നു. എന്നിട്ട് പോള് സ്കൈയോട് പറയുന്നത്, ഇതേ കണ്ടില്ലേ, എന്തിനാണ് വെറുതെ ട്രഡീഷണൽ ആയ രീതി പിടിച്ച് ഇത്രയും സമയം ചെലവഴിക്കുന്നത്? മോഡേൺ ആയ രീതി കൊണ്ട് എത്ര എളുപ്പമാണ് നമുക്ക് ഫുഡ് പാകം ചെയ്യാൻ കഴിയുന്നത്. ഇവിടെയുള്ള കൂടുതൽ ആളുകളും ഇന്നും ട്രഡീഷണൽ ആയ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അതിലൊരു മാറ്റം കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം പോൾ പറയുന്നു. പോൾ ഉണ്ടാക്കിയ ആ ഒരു ഭക്ഷണം സ്കൈ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം ആരോടും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയം കൈ ഉണ്ടാക്കി വെച്ച ഭക്ഷണം അവൻ പോയ ശേഷം പോൾ രുചിച്ചു നോക്കുന്നുണ്ട്. പോളിനും എന്തൊക്കെയോ മനസ്സിലൂടെ മിന്നിമറിയുന്നു. ആ സമയത്താണ് സ്കൈക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. വിളിച്ചിരിക്കുന്നത് സെവൻ ആണ്. എത്രയും പെട്ടെന്ന് കാണാൻ വരണമെന്ന് സെവൻ ആവശ്യപ്പെട്ട പ്രകാരം സ്കൈ അയാളെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ സെവന്റെ കൂടെ മൗണ്ടൻ ഗോയും ഉണ്ട്. സെവൻ സ്കൈയോട് ദേ നിന്റെ അച്ഛൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്കൈ ദേഷ്യപ്പെട്ട് പറയാണ്, എനിക്ക് അച്ഛനില്ല, എന്നെ പബ്ലിക്കായി തള്ളിപ്പറഞ്ഞ ആളെങ്ങനെ എന്റെ അച്ഛനാവും, എന്നെ സംബന്ധിച്ച് എന്റെ കാര്യങ്ങളെല്ലാം നോക്കി വളർത്തിയ സെവൻ ആണ് എന്റെ അച്ഛനെന്ന് സ്കൈ പറയുന്നു. ആ സമയത്ത് മൗണ്ടൻ ഗോ പറയുന്നത്, ഞാൻ നിന്നെ തള്ളി പറഞ്ഞത് നിന്റെ നല്ലതിനു വേണ്ടി തന്നെയാണ്. നീ എന്റെ മകനാണെന്ന് ഞാൻ പബ്ലിക്കായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെപ്പറ്റി ആ കോമ്പറ്റീഷൻ സമയത്ത് പല ടൈപ്പ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും. നിനക്കത് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് നിന്നെ തന്നെ ആയിരിക്കും നെഗറ്റീവായി ബാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നെല്ലാം മൗണ്ടൻ ഗോ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും സ്കൈക്ക് അത് തലയിൽ കയറുന്നില്ല. അങ്ങനെയൊന്ന് ഒളിച്ചു പിടിച്ച് ഒരു വിജയം നേടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സ്കൈ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ കോമ്പറ്റീഷനാണ്. ഓഡിയൻസും ജഡ്ജസും പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സ്കൈയും പോളും എല്ലാരും വന്നിരിക്കുന്നു. കോമ്പറ്റീഷൻ തുടങ്ങിക്കഴിയുമ്പോൾ സ്കൈ പ്രിപ്പയർ ചെയ്യുന്നത് ട്രഡീഷണൽ മെത്തേഡിൽ ഡക്ക് കൊണ്ടുള്ള ഒരു ഡിഷാണ്. പോളാണെങ്കിൽ മോഡേൺ മെത്തേഡിൽ ഒരു ഫ്രഞ്ച് ഡിഷും. യാതൊരു എക്യുപ്മെന്റ്സും ഉപയോഗിക്കാതെ ആ ഡക്കൊക്കെ ഫ്ലഷിൽ നിന്ന് വളരെ വിദഗ്ധമായി അതിന്റെ ബോണൊക്കെ മാറ്റിയെടുക്കുന്നത് കണ്ട് ഓഡിയൻസും ജഡ്ജസും എല്ലാം സ്കൈയെ പ്രശംസിക്കുന്നു. അതുപോലെ തന്നെ മറുവശത്ത് പോളാണെങ്കിൽ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന തരത്തിൽ അയാളുടെ ഫുഡ് പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പോളാണ് കുക്കിംഗ് എല്ലാം ചെയ്തു തീർക്കുന്നതും നല്ല അടിപൊളിയായി പ്രസന്റ് ചെയ്യുന്നതും. പോളിനേക്കാൾ മുൻപ് ചെയ്തു തീരാൻ സാധിച്ചില്ലെങ്കിലും സമയപരിധി കഴിയുന്നതിന് മുൻപ് തന്നെ കൈയും അവന്റെ കുക്കിംഗും നിർത്തുന്നു. ഈ ഫുഡിന് ജഡ്ജസ് ഇൻഡിവിജ്വലായി മാർക്ക് കൊടുക്കുന്നു. ആ മാർക്ക് പോളിനും സ്കൈക്കും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രോ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇങ്ങനെ സമനില വന്ന് കഴിയുമ്പോൾ സീനിയർ ജഡ്ജാണ് ബാക്കി വിധി പ്രസ്താവിക്കേണ്ടത്. സീനിയർ ജഡ്ജ് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് കൈ വളരെ വിദഗ്ധമായ രീതിയിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്തതെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ മാത്രമല്ല പ്രസന്റേഷൻ, അത് പ്രസന്റ് ചെയ്യുന്ന സ്റ്റൈലും ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒരു മാർക്ക് കൂടുതൽ പോളിന് കൊടുക്കുകയാണെന്നും അതുകൊണ്ട് പോളാണ് ഇന്നത്തെ വിജയി എന്നും പ്രസ്താവിക്കുന്നു. കൈക്ക് ആകെപ്പാടെ വിഷമമാകുന്നു. ഇതേ സമയം നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. കുട്ടിയായിരുന്ന സ്കൈ അവന്റെ മാസ്റ്റർ ആയ സെവനോട് തന്നെ നല്ലൊരു ഷെഫാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഞാൻ ഒരിക്കലും നല്ലൊരു ഷെഫാകില്ല എന്ന മുൻവിധിയോടെയാണല്ലോ അച്ഛനെ എന്നെ അങ്കിളിനെ ഏൽപ്പിച്ച് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയത്. ആ മുൻവിധി തെറ്റാണെന്ന് അച്ഛന്റെ മുൻപിൽ എനിക്ക് പ്രൂവ് ചെയ്യണം. ഇതായിരുന്നു സ്കൈയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹമുള്ള സ്കൈ തന്നെ ഇങ്ങനെ ഒരു മത്സരത്തിൽ തോറ്റുപോയല്ലോ, അത് അവന് താങ്ങാനേ പറ്റുന്നില്ല. ഇതേ സമയം നമ്മൾ കാണുന്നത് പോളും അവന്റെ ഹോട്ടലിന്റെ ബോസുമായിട്ടൊക്കെയുള്ള ഒരു സംഭാഷണമാണ്. പോൾ ഈ ലെവല് ജയിച്ചത് കൊണ്ട് തന്നെ അടുത്ത ലെവലിൽ മത്സരിക്കാനായി മായയെ വിടാമല്ലോ എന്നാണ് ബോസ് പറയുന്നത്. പക്ഷെ പോള് പറയുന്നുണ്ട്, മായ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഫ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പോകാമെന്നാണ് എന്റെ അഭിപ്രായമെന്ന്. അത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് മായ വരുന്നു. മായ രണ്ട് സൂപ്പ് ബൗള് കൊണ്ടുവച്ചിട്ട് ഇതിൽ ഒരെണ്ണത്തിൽ ഉപ്പ് കൂടുതലാണ്, മറ്റത്തിൽ ഉപ്പ് കുറവേ ഉള്ളൂ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതിലാണ് ഉപ്പ് കൂടുതലുള്ളതെന്ന് പറയാമോ എന്ന് പോളിനോട് ചോദിക്കുമ്പോൾ പോൾ ആകെപ്പാടെ ഒന്ന് പരുങ്ങുന്നു.
കാരണം പോള് നല്ല ഷെഫാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും എന്നതൊക്കെ സത്യമാണെങ്കിലും ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട് പോളിന്. അവന് ചില ടേസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പാടാണ്. ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി ബോസ് തീർത്ത് പറയാണ്, നിന്നെ എന്തായാലും ഇനി അടുത്ത ലെവലിൽ വിടാനായി തീരുമാനമെടുത്തിട്ടില്ല. നിന്റെ റെസിപ്പി ബുക്ക് ഉണ്ടെങ്കിൽ മായയ്ക്ക് പാട്ടും പാടി ആ കോമ്പറ്റീഷൻ ജയിക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ മായ ഇപ്പോൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അതുകൊണ്ട് അവള് തന്നെയായിരിക്കും ഇനി മുന്നോട്ടുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതെന്ന് ആ ബോസ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും മായ പോളിനോട് പറയാണ്, അതെ സത്യമാ, ഞാനിപ്പോൾ ഇദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. സത്യത്തിൽ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നത്, നിന്നിൽ നിന്ന് പാചകമെല്ലാം പഠിച്ചെടുക്കാനായിട്ടുള്ള എന്റെ തന്ത്രമായിരുന്നു അത്. ഇനി എന്തായാലും അതിന്റെ ആവശ്യമില്ല എന്ന് മായ പറയുന്നു. താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ വിഷമത്തോടെ അവിടെ നിന്നിറങ്ങി റോഡിലിരുന്ന് ഗോഡ് ഓഫ് കുക്കറിയുടെ പോസ്റ്റർ ഒക്കെ നോക്കി ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് എത്തിയ കൈ പോളിനോട് ചോദിക്കുന്നുണ്ട്, കോമ്പറ്റീഷനിൽ തോറ്റ എന്നെക്കാൾ വിഷമമാണല്ലോ കോമ്പറ്റീഷനിൽ ജയിച്ച നിനക്കെന്ന്. സ്കൈയോട് പോൾ ഇപ്പോൾ അവന് നടന്ന ചതിയുടെ കാര്യമെല്ലാം പറയാണ്. അതോടൊപ്പം തന്നെ അവന്റെ ജീവിതത്തിലെ ഒരു ഫ്ലാഷ് ബാക്കും പറയുന്നു. പോളിന്റെ അച്ഛൻ ഒരു കുക്കായിരുന്നു. മൗണ്ടൻ കോയെ ജയിക്കണമെന്നത് അവന്റെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റണമെന്നുള്ള പോൾ ഗോഡ് ഓഫ് കുക്കറിയുമായുള്ള കോമ്പറ്റീഷന് വേണ്ടിയുള്ള അഹോരാത്ര പരിശ്രമത്തിലായിരുന്നു അവന്റെ ഇത്രയും വർഷം. ഇപ്പോൾ അവൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പോള് പറഞ്ഞു നിർത്തുമ്പോൾ സ്കൈ പറയുന്നുണ്ട്, നീ ഈ ഗോഡ് ഓഫ് കുക്കറി എന്ന് പറഞ്ഞ് വലിയ സംഭവമാക്കി എടുക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ എന്റെ അച്ഛനാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരിക്കലും ഒരു നല്ല കുക്കാവില്ല എന്ന് പറഞ്ഞ് അയാളുടെ കരിയർ നോക്കി അയാൾ നാടുവിട്ടുപോയി. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അയാളെ കാണുന്നത്. എനിക്ക് അയാളെ വെറുപ്പാണ്. എങ്ങനെയും അയാളുടെ മുൻപിൽ നല്ലൊരു ഷെഫായി പ്രൂവ് ചെയ്യണമെന്നതാണ് എന്റെ ആഗ്രഹം. നിന്നെ പോലെ തന്നെ ആ ചാൻസ് എനിക്കും നഷ്ടപ്പെട്ടു, ഞാൻ ആ കോമ്പറ്റീഷനിൽ തോറ്റുപോയില്ലേ. ഇങ്ങനെ പറഞ്ഞ ദേഷ്യം തീർക്കാനായി സ്കൈ അവന്റെ കയ്യിലുള്ള ഡ്രിങ്ക്സ് ബോട്ടിൽ എടുത്ത് ആ പോസ്റ്ററിന് നേരെ എറിയുന്നു. എന്നിട്ട് പോളിനോടും അങ്ങനെ എറിയാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇവര് തമാശ പറഞ്ഞ് രസിക്കുകയും അതുപോലെ തന്നെ പരസ്പരം അവരവരുടെ കുക്കിംഗ് രീതിയെ പറ്റി പ്രശംസിക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 7 റെസ്റ്റോറന്റിലേക്ക് പോളിന്റെ റെസ്റ്റോറന്റിന്റെ ബോസ് എത്തി ഗവൺമെന്റ് ഈ ലൊക്കാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിൽഡിംഗ് എന്തായാലും ഇവിടുന്ന് കുടിയൊഴിപ്പിക്കും. അതിനു മുൻപ് എത്രയും പെട്ടെന്ന് നല്ല വിലയ്ക്ക് നിങ്ങൾ ഈ റെസ്റ്റോറന്റ് ബിൽഡിംഗും എനിക്ക് വിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറയാണ്. പക്ഷെ ഒരു രീതിയിൽ 7 അത് വിൽക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഇവിടെ സംസാരം നടക്കുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് പോളും സ്കൈയും വരുന്നത്. സ്കൈ അവന്റെ ബോസിനോട് പറയുന്നുണ്ട്, ആക്ച്വലി ആ കോമ്പറ്റീഷനിൽ ജയിച്ചത് നമ്മുടെ റെസ്റ്റോറന്റ് അല്ല, ഞാനാണ്. സോ ഇറ്റ്സ് മൈ ഡിസിഷൻ ആരാണ് അടുത്തതായി പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ. ഞാൻ എന്തായാലും നിങ്ങളുടെ റെസ്റ്റോറന്റിലെ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ സ്കൈയുടെ കൂടെയാണ്. അവനും ഞാനുമാണ് ആ കോമ്പറ്റീഷനിൽ മത്സരിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന അവന്റെ എക്സ് ബോസ് അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോൾ അവനെ അടിച്ച് അവിടെ നിന്ന് ഓടിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പോളിന്റെയും സ്കൈയുടെയും ഒന്നിച്ചുള്ള പ്രാക്ടീസ് ആണ്. അവരവർക്കറിയാവുന്ന മെത്തേഡുകൾ പരസ്പരം പങ്കുവച്ചും ടിപ്സും ട്രിക്സും ഒക്കെ പങ്കുവച്ചും അങ്ങനെ അടിച്ചു പൊളിച്ച് അവരുടെ പ്രാക്ടീസിന്റെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ കോമ്പറ്റീഷന്റെ ദിവസം വന്നെത്തുന്നു. അത് വലിയൊരു കോമ്പറ്റീഷൻ ആണ്, ലോകത്തെ ഏറ്റവും വലിയ ഷെഫ് കോമ്പറ്റീഷൻ. മൊത്തം 5 ടീമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 2 പേര് വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾ വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പോളും സ്കൈയും ഒരു ടീമായാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്രഞ്ച് ടീം, ഒരു ജർമ്മനി ടീം, ഒരു ഇന്ത്യൻ ടീം, പിന്നെ ലാസ്റ്റായി കൂടെ പാർട്ട്ണർ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് മായയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങി അവസാനിക്കുന്നു. ജഡ്ജസ് ഫുഡ് എല്ലാം ടേസ്റ്റ് ചെയ്ത ശേഷം വിന്നറിനെ പ്രഖ്യാപിക്കുന്നു. നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ പോളും സ്കൈയുമാണ് ജയിക്കുന്നത്. ജഡ്ജസ് അവരുടെ ഡിഷിനെ പറ്റി പറയുന്ന കാര്യം, മറ്റുള്ള ടീമുകളെല്ലാം ഒരു ടൈപ്പ് ഡിഷിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ പോളിന്റെയും സ്കൈയുടെയും ഡിഷ് കഴിക്കുന്ന സമയം മോഡേണും ട്രഡീഷണലും മിക്സ് ആയി ഒരു ഫ്ലേവർ ബ്ലാസ്റ്റ് തന്നെയാണ് നാവിൽ വരുന്നത് എന്നെല്ലാമാണ്. എന്തായാലും ഈ ഒരു വിക്ടറി ചതിക്കപ്പെട്ട പോളിനും നേരത്തെ മത്സരത്തിൽ തോറ്റ നിരാശയുള്ള സ്കൈക്കും വളരെ അനിവാര്യമായിരുന്നു. ഈ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവൽ കോമ്പറ്റീഷൻ ഗോഡ് ഓഫ് കുക്കറി എന്ന ടൈറ്റിലുള്ള മൗണ്ടൻ കോയുമായിട്ടാണ്. മൗണ്ടൻ കോ നമുക്കറിയാവുന്ന പോലെ സ്കൈയുടെ അച്ഛനാണ്. പക്ഷെ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ ഒരാൾക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സ്കൈ പോളിനോട് നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പോൾ അത് നിരസിക്കുകയാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഈ ഒരു ലെവൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ തന്നെ വേണം ഇവിടെ പോയി മത്സരിച്ച് ജയിക്കാനെന്ന് പോള് പറയുന്നു. അതുപ്രകാരം സ്കൈ കോമ്പറ്റീഷന് തയ്യാറാകുന്നു. അങ്ങനെ കോമ്പറ്റീഷന്റെ ദിവസം വന്നെത്തുന്നു. ഈ കോമ്പറ്റീഷന് ഒരേ ഒരു റൂളാണുള്ളത്, ഇഷ്ടമുള്ള ഫുഡ് പാകം ചെയ്യാം, പക്ഷെ 1 മണിക്കൂറാണ് സമയപരിധി. അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങാറാവുന്നു. മത്സരിക്കുന്ന സ്കൈക്ക് എതിരാളിയായി അവിടെ മത്സരിക്കുന്നത് അവന്റെ അച്ഛനായ മൗണ്ടൻ കോ തന്നെയാണ്. അങ്ങനെ മത്സരം തുടങ്ങി കഴിയുമ്പോൾ മൗണ്ടൻ കോ വളരെ ഫാസ്റ്റായി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ സ്കൈ ആണെങ്കിൽ എന്തോ ആലോചിച്ച് ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുകയാണ്. അത് ശ്രദ്ധിച്ച മൗണ്ടൻ കൈയുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ട് വായി
പുറകിലേക്ക് നിൽക്കാതെ ചെയ്യാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ സ്കൈയും അവന്റെ ചിന്തകളിൽ നിന്ന് ഉണർന്ന് പാചകം തുടരുന്നു. അങ്ങനെ അലോട്ടഡ് ആയ ടൈം കഴിയുമ്പോഴേക്കും മൗണ്ടൻ കോ പ്രിപ്പയർ ചെയ്ത ആ ഒരു ഡിഷിന്റെ പ്രസന്റേഷൻ കണ്ടാല് സയൻസ് എക്സിബിഷൻ ഒക്കെ സ്കൂളിൽ ചെയ്തു വെക്കുന്ന ഒരു പ്രോജക്ട് വർക്കൊക്കെ പോലെയുണ്ട്. ആ ഡിഷ് ജഡ്ജസിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ജഡ്ജസ് വളരെ വളരെ നല്ല അഭിപ്രായമാണ് ആ ഒരു ഡിഷിനെ പറ്റി പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം മൗണ്ടൻ കോ ഗോഡ് ഓഫ് കുക്കറി എന്നറിയപ്പെടുന്ന ഒരു ടൈറ്റിൽ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അതിനുശേഷം കൈയുടെ ചാൻസ് ആണ്. അവൻ പ്രിപ്പയർ ചെയ്ത ഫുഡ് ജഡ്ജസിന് പ്രസന്റ് ചെയ്യേണ്ട സമയമാകുന്നു. പക്ഷേ സ്കൈ അവന്റെ ഫുഡ് ജഡ്ജസിന് കൊടുക്കാതെ നേരെ അവന്റെ അച്ഛനെ കൊണ്ടുപോയാണ് കൊടുക്കുന്നത്. ആ ഡിഷിലുണ്ടായിരുന്നത് അന്ന് ഇവന്റെ അച്ഛൻ ഇവനെ ഇട്ടിട്ട് പോകുന്ന ആ ഒരു ദിവസം ഇവനോട് കുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട നൂഡിൽസ് ആയിരുന്നു. ആ നൂഡിൽസ് കുക്ക് ചെയ്യാനായി സ്പ്രിംഗ് ഒനിയൻ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കൈ അവന്റെ വിരൽ അറിയാതെ മുറിച്ചു. ആ കാര്യം പറഞ്ഞ ദേഷ്യപ്പെട്ടാണ് അവന്റെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ അതേ ഡിഷ് തന്നെ ഇപ്പോൾ വർഷങ്ങൾക്കപ്പുറം അച്ഛന്റെ മുൻപിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് സ്കൈ. ആ മണം അടിക്കുമ്പോഴേ മൗണ്ടൻ കോയുടെ മനസ്സ് നിറയുന്നു. മൗണ്ടൻ കോ ആ നൂഡിൽസ് രുചിച്ചു നോക്കുന്ന സമയം സ്കൈ അവിടെ നിന്ന് നടന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ സ്കൈയെ തിരിച്ചു വിളിച്ച് മൗണ്ടൻ കോ ഡിഷ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നു. അത് കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ സ്കൈ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആക്ച്വലി സ്കൈക്ക് ഈ ടൈറ്റിൽ ജയിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. അവന്റെ ആഗ്രഹം അവനെ ഒന്നിനും കൊള്ളില്ല എന്ന് ഒരു നൂഡിൽസിന്റെ പേരിൽ തഴഞ്ഞിട്ട് പോയ അച്ഛന്റെ മുൻപിൽ അവൻ ആരാണെന്ന് പ്രൂവ് ചെയ്യണമെന്ന് മാത്രമാണ്. എന്തായാലും ആ ഒരു അവന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ആ ഒരു മത്സരവേദിയിൽ ആഴ്ചകളോളം ഭക്ഷണം കിട്ടാതിരുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ ഭക്ഷണം വെച്ച് കൊടുത്താലുണ്ടാവുന്ന ആ ഒരു ആക്രാന്തത്തോടെ മൗണ്ടൻ കോ അയാളുടെ മകനായ സ്കൈ പാകം ചെയ്തു കൊടുത്ത് ഭക്ഷണം വലിച്ചു വാരി കഴിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് സ്പ്രിംഗ് അവന്യൂയിലുള്ള 7 ആ റെസ്റ്റോറന്റ് ആണ്. പോള് ജോലിക്കായി വന്ന സ്റ്റെല്ല എന്ന ആ റെസ്റ്റോറന്റ് വന്നതിന് ശേഷം 7 കസ്റ്റമേഴ്സ് അധികം വരാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ 7 വീണ്ടും അതിന്റെ പഴയ ആ പ്രതാപത്തിൽ എത്തിയിരിക്കുന്നു. 7 ഇപ്പോൾ ഷെഫായി ജോലി ചെയ്യുന്നത് പോളും സ്കൈയുമാണ്. മോഡേണും ട്രഡീഷനും മിക്സ് ആയ ഫ്ലേവേഴ്സിന്റെ ബ്ലാസ്റ്റ് ആണ് 7 ഭക്ഷണത്തിന് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ 7 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പോളും സ്കൈയും നല്ല സുഹൃത്തുക്കളായും തുടരുന്നു. അച്ഛൻ തഴഞ്ഞിട്ട് പോയ ആ സ്ഥലത്ത് നിന്ന് സ്കൈയെ കൈ പിടിച്ചുയർത്തി ഈ ഒരു പൊസിഷനിൽ എത്തിച്ച് അവന്റെ മാസ്റ്റർ ആയ 7 30 ഈ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ട് പോകുന്നതിന് പിന്നിൽ നമ്മൾ ഓരോരുത്തരുടെയും കഠിനാധ്വാനമുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് നേടാൻ പറ്റാത്ത യാതൊന്നുമില്ല എന്നൊക്കെ വളരെ മോട്ടിവേഷണലായി അയാളുടെ കൂടെയുള്ള ആളുകളോട് പറയുന്നത് കേൾപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ.